സംഗമത്താൽ പുണ്യഭൂമിയായ മാമാങ്കത്തിൻ്റെയും കേളപ്പജിയുടെയും ഗാന്ധിജിയുടെയും ചരിത്രമുറങ്ങുന്ന തവനൂരിൻ്റെ മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ പോവുകയാണ് ഈ മണ്ണിനെ. വാർത്തകൾക്കപ്പുറത്തിൽ തവനൂരിൻ്റെ മണ്ണിൻ്റെ ഈ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. നമ്മോടൊപ്പം തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറയാണുള്ളത്. എന്തൊക്കെ ഇപ്പൊ തവനൂരിനെ ഒരു വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. ഒരുപാട് പദ്ധതികളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ഇതിലേക്ക് പഞ്ചായത്ത് ഇങ്ങനെ വരാൻ കാരണം, അല്ലെങ്കിൽ ആ പദ്ധതി എങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു, അതൊക്കെ കുറിച്ചൊന്ന് പറയാമോ? തവനൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി ഭരണസമിതിയിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അന്ന് മുതലേ നമ്മുടെ തവനൂരിൻ്റെ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തുടക്കം നമ്മൾ തുടക്കം കുറിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ പുതിയ ഭരണസമിതി വന്നു. ബ്രഹ്മശേഷി ക്ഷേത്ര പരിസരം ഒരു പൈതൃകമായി കാത്തു സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് നമ്മൾ മഹാഗ്രാമസഭ കൂടി, കമ്മിറ്റികളൊക്കെ പല കമ്മിറ്റികളൊക്കെ കൂടി അതിൻ്റെ ഭാഗമായി തന്നെ വലിയൊരു മഹാഗ്രാമസഭ കൂടി. തവനൂർ പഞ്ചായത്ത് കുറച്ച് അടിയന്തരമായി ചെയ്യേണ്ട പല പദ്ധതികളൊക്കെ ചെയ്തു, തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വരും വർഷങ്ങളിൽ ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഫണ്ടൊക്കെ ആയിട്ട് നമുക്ക് വലിയൊരു പ്രൊജക്റ്റാക്കി മാറ്റാൻ ഇത് സാധിക്കുന്നതിനാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി, ഇന്ത്യയിൽ തന്നെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. നമുക്കറിയാം നമ്മുടെ തവനൂരിലെ കേളപ്പജിയെ പോലുള്ള മഹാന്മാരെ എന്താണ് സമാധി സ്ഥലങ്ങളും അവരുടെ പ്രവർത്തന മേഖലയൊക്കെയാണ് നമ്മുടെ തവനൂർ. അദ്ദേഹത്തിനും ഒരു ഒരു സ്മരണക്ക് ഒരു എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള 10 ലക്ഷത്തോളം രൂപ ഇപ്പോൾ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ KCET കോമ്പൗണ്ടിനുള്ളിൽ തന്നെ അതിനുള്ളൊരു ഒരു സ്മരണ നിലനിർത്തുന്ന ഒരു അദ്ദേഹം താമസിച്ചിരുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അത് പുതുക്കി പണിതുകൊണ്ടുള്ള ഒരു ഓർമ്മ നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ മാത്രമല്ല മറ്റ് പല മേഖലകളിലേക്കും തവനൂർ പഞ്ചായത്ത് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലേ? നമ്മൾ ഈ ബ്രഹ്മക്ഷേത്ര പരിസരം മാത്രമല്ല, നമ്മൾ പഞ്ചായത്തിൻ്റെ പല പ്രദേശങ്ങളായിട്ട് കിടക്കുന്ന പൈതൃകങ്ങളുണ്ട്. ഇപ്പോൾ മിനി പമ്പ, അതുപോലെ വില്ലുമംഗലം തറ, അതുപോലെ നമ്മുടെ കേളപ്പജി സ്മാരകം, കാരണം കേളപ്പജി താമസിച്ചിരുന്ന KCET ഹാളിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിനെ അത് പഴയ തനിമയോടുകൂടി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളത് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം സംരക്ഷിച്ചു കൊണ്ടുപോകാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പ്രദേശത്ത് ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഉറങ്ങുന്ന ഒരു മണ്ണാണ് സാർ. അത് ആ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് ചെറിയ വാക്കിൽ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? ഇതിൻ്റെ ഈ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ചരിത്രം എന്ന് പറയുന്നത് കേളപ്പജിയുടെ വരവോടുകൂടി ഉണ്ടാവുന്ന ഒരു ചരിത്രമാണ്. ഗാന്ധിജിയുമായിട്ട് കണക്ട് ചെയ്ത് കേരളഗാന്ധിയെന്ന് വിശേഷിപ്പിക്കുന്ന കേളപ്പജിയാണ് തവനൂരിൻ്റെ ചരിത്രം മാറ്റിയെഴുതുന്നതെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അതിനൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള വിപ്ലവകരമായ നേതൃത്വം നൽകിയ വിവിധ രാഷ്ട്രീയ സംഘടനയുടെ ആളുകളുണ്ട്, അവരെ നമുക്ക് മറന്നു പോകാൻ പറ്റില്ല. പൂർവികരായ വിവിധ സമരങ്ങളിൽ പങ്കെടുത്ത ഗുരുവായൂർ സത്യാഗ്രഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകളടക്കം ഈ പ്രദേശത്ത് ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ കേളപ്പജിയുടെ വരവോടുകൂടി വിദ്യാഭ്യാസ രംഗത്തും മറ്റെല്ലാ രംഗത്തും മാറ്റങ്ങളുണ്ടാവുകയാണ്. അപ്പോൾ അതിന് ഒപ്പം നിന്നത് പിന്നെ തവനൂർ മനക്കൽ വാസുദേവൻ നമ്പൂതിരിയാണ് ഈ സ്ഥലം കൊടുക്കുന്നത്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം അവർ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൽ കേളപ്പജിയുടെ ഈ പ്രദേശത്തുകാരുടെ പിന്നെ വിദ്യാഭ്യാസപരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അങ്ങനെ വന്നു ഈ സ്കൂൾ സ്ഥാപിക്കുക, റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുക, അങ്ങനെ പ്രവർത്തനം നടത്തി. അദ്ദേഹം അത് പിന്നെ നെഹ്റുമായിട്ടുള്ള വല്ലാത്തൊരു അടുപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതാണൊരു പശ്ചാത്തലം, ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴുള്ള ഒരു പശ്ചാത്തലം നമുക്ക് പറയാനുള്ളത്. അതിനൊപ്പം തന്നെ പിന്നെ ഗാന്ധിജിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് നമ്മളുടെ ഈ പിന്നെ പ്രദേശത്താണ്.
കേളപ്പജി അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സർവോദയ നാള് നടത്താൻ തുടങ്ങിയത് ഈ പ്രദേശത്താണ്. അപ്പോൾ അങ്ങനെ കേളപ്പജിയെ മറന്നുകൊണ്ടുള്ള ഒരു ചരിത്രം ഒരുപക്ഷെ തവനൂരിനുണ്ടാവില്ല. അപ്പോൾ അതിന് എല്ലാ അർത്ഥത്തിലും ഈ കേളപ്പജിയോട് കടപ്പെട്ട് നിൽക്കുന്ന ഒരു ചരിത്രമാണ് നമുക്ക് ഇവിടുന്ന് വിശേഷിപ്പിക്കാൻ ഉള്ളത്. തവനൂരിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ ശരിക്ക് അങ്ങനെയായിരിക്കും. അതിൽ നിന്നാണ് മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. മറ്റൊരു നമ്മൾ ഐതിഹ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഐതിഹ്യത്തിൽ പറഞ്ഞെങ്കിൽ ഈ പിന്നെ ത്രിമൂർത്തികൾ ഉള്ള പ്രദേശം ആണ് ഇത്. വളരെ അപൂർവമാണ്, ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. അപ്പോൾ അത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, അങ്ങനെ മൂന്ന് പേരും പരസ്പരം മുഖാമുഖം നോക്കിയിരിക്കുന്നത് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പുഴയുടെ അപ്പുറത്ത് നവാമുകുന്ദൻ അവിടെ ഇരിക്കുന്നു, ഇപ്പുറത്ത് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രപ്പുറത്ത് ഇവിടെ പിന്നെ ശിവൻ്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇത് ഇന്ത്യയിൽ തന്നെ ഈ ചെറുകാശി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ഇതിനെ. പക്ഷേ ചെറുകാശിയേക്കാൾ ഉയർന്ന സ്ഥാനമാണ് ഇതിനുള്ളത് നമുക്ക് പറയാം. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഈ ശരിക്കും കാശിയേക്കാൾ ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ആത്മീയ തലം കൂടി നിലനിൽക്കുന്ന പ്രദേശമാണ് ഇവിടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രൊജക്റ്റുകളാണ് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. എല്ലാത്തിനും കണക്ട് ചെയ്തിട്ട് ഒരു ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല, ആത്മീയത ഉണ്ടാവും, അതിൽ ചരിത്രമുണ്ട്, ഇങ്ങനെ തുടങ്ങി വിവിധ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രൊജക്റ്റിലേക്ക് പഞ്ചായത്ത് കയറുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ബലിതർപ്പണത്തിനൊരു വലിയൊരു പ്രാധാന്യം കൂടി ഈ സ്ഥലത്ത് ഉണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അതെ, അത് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പറഞ്ഞാൽ ഈ പിന്നെ ഇവിടെ ബലിതർപ്പണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുക ഏറ്റവും പുണ്യമായ ഭൂമിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഗാന്ധിജിയുടെ ചിതാഭസ്മം ഇവിടെ ഒഴുക്കാൻ വേണ്ടി കാരണമാവുന്നു, അതല്ലെങ്കിൽ പിന്നീട് വന്ന മഹാന്മാരുടെ ചിതാഭസ്മം ഒഴുക്കുന്നത് ഇതൊരു പുണ്യഭൂമിയായിരുന്നു എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ചിതാഭസ്മം ഇവിടെ ഒഴുക്കിയിരുന്നത്. അപ്പോൾ അത് ശരിക്കും ഇവിടേക്ക് തിരിച്ചു വരുമ്പോൾ, ഇവിടേക്ക് കൂടി വരുമ്പോൾ അത് വളരെ ഉയർന്നൊരവസ്ഥയിലേക്കാണ് പോവുക. അപ്പോൾ അത് വരുന്നത് പറഞ്ഞാൽ ഇവിടെ വലിയൊരു സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയായിട്ട് മാറുകയാണ് ഇത്. ചരിത്ര പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം, ഈ പ്രദേശത്ത് വലിയ വലിയ പദ്ധതികളാണ് നടപ്പാക്കാൻ പോകുന്നത്. ആ പദ്ധതികളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇത് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്, കുറേ പൈതൃകങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ്, തവനൂരിന് ആകെയുള്ള ഒരു സ്വത്താണിത്. അപ്പോൾ അത് നമ്മൾ വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. നമ്മളെ ഈ പ്രദേശത്തെ സാംസ്കാരിക അല്ലെങ്കിൽ ആത്മീയ മേഖലകളിലൊക്കെ ഇടപെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ വിവിധ ഏജൻസികളിലൊക്കെ ഫണ്ട് കൊണ്ടുവന്ന് ഇവിടെ ഒരു വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുക എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, കേളപ്പജി ആയാലും ശരി, മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം ഒഴുക്കിയ സ്ഥലം, എം ഗോവിന്ദൻ്റെ ജന്മനാട്, ടി കെ പത്മിനിയുടെ പിന്നെ ജന്മനാട്, അങ്ങനെ കുറേ പ്രാധാന്യങ്ങൾ ഈ പ്രദേശത്തിനുണ്ട്. നമുക്കറിയാം, ഈ സ്കൂളുകളും നമ്മുടെ കോളേജുകളും പിന്നെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കൊണ്ടുവന്ന ഭൂമി കൊടുത്ത നമ്മുടെ തവനൂർ മനക്കിൽ വാസുദേവൻ നമ്പൂരിപ്പാട് അടക്കം ജീവിച്ച ഈ പ്രദേശം നമുക്ക് പഴയ പുതിയ തലമുറയെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഓരോരോ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ മേഖലയിൽ പ്രധാനമായിട്ടും മഹാഗ്രാമ കഴിഞ്ഞ ദിവസം മഹാഗ്രാമസഭ കൂടി. അത് മാത്രമല്ല, ഈ ബണ്ട് കെട്ടി ഇത് സംരക്ഷിച്ച് നിർത്തണം, അതുപോലെ ബലിതർപ്പണത്തിന് പ്രാധാന്യം കൊടുക്കണം, അങ്ങനെ നിരവധി മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ തവനൂരിനെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നത് തന്നെയാണല്ലോ. അപ്പോൾ ഇതിനുള്ള ഫണ്ടും കാര്യങ്ങളും എങ്ങനെയാണ്, ഇതിലേക്കുള്ള നടത്തിപ്പും കാര്യങ്ങളും ഒക്കെ? ഇപ്പോൾ ഇത് സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണ് എന്ന് തോന്നുന്നു, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? അല്ല, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് തരത്തിലാണ്. ഒന്നത് ആത്മീയ, ആത്മീയതയുമായി പിന്നെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ത്രിമൂർത്തി സംഗമമാണ് ഇവിടെ. ഇതിനു മുമ്പ് നമുക്കറിയാം, ഞാനൊക്കെ ചെറുപ്പത്തിലുള്ള ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ കർക്കിടവാവിനും അതുപോലെ തന്നെ തുലാമാസിലെ വാവിനൊക്കെ ആയിരക്കണക്കിന്, എന്ന് വെച്ചാൽ 10,000-ക്കണക്കിന് ആളുകൾ വന്ന് ബലിതർപ്പണം നടത്തിയിരുന്ന സ്ഥലമാണ്. ഇവിടെ സൗകര്യങ്ങൾ കുറഞ്ഞു, അന്നത്തെ ഭരണാധികാരികളായാലും ശരി, നാട്ടുകാരുടെയും, കാരണം വെച്ചാൽ ഒരു സഹകരണക്കുറവ് കൊണ്ടായിരിക്കാം അപ്പുറത്ത് പിന്നെ നവാമൂന്ത ക്ഷേത്ര പരിസരത്ത് സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ എന്തായി, ബലിതർപ്പണമൊക്കെ അങ്ങോട്ട് കൂടുതൽ പോകുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇവിടെ ഈ അമ്പലങ്ങളെല്ലാം വലിയ പിന്നെ എന്ത് ചെയ്യും, വികസനം ഇവിടെ നടക്കും. അതിനെന്ത് വേണം, അത് നടത്തുന്നതിന് ദേവസ്വം ബോർഡ് തയ്യാറാണ്. ദേവസ്വം ബോർഡിൻ്റെ പിന്നെ അതിനുള്ള മാസ്റ്റർ പ്ലാൻ അവർ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്.
ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അത് ജനങ്ങളെ അറിയിക്കുക, ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മറ്റു പണത്തിൻ്റെ കാര്യത്തിലൊരു ബുദ്ധിമുട്ട് വരും എന്നുള്ളൊരു ഇത് ഞങ്ങൾക്കില്ല. കാരണം ആവശ്യത്തിലധികം പണം വരും എന്നുള്ള യാതൊരു സംശയവും വേണ്ട. അതാണ് അതുമായി ബന്ധപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താണ്, സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തുക. കേളപ്പ ജി നേരത്തെ ഗോമാഷ് പറഞ്ഞ പോലെ തന്നെ ഈ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത് ഇതേപോലെ ഭൂമിയുണ്ട്. അതെല്ലാം പിന്നെ കളക്ടറുടെ അനുമതിയോടുകൂടി പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വിവിധ തരത്തിലുള്ള ഫണ്ട്, കാരണം വെച്ചാൽ നമുക്ക് എം എൽ എ ഫണ്ട്, എം പി ഫണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ, അതുപോലെ തന്നെ എൻ ആർ ഇ ജി ഫണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ഭൂമി കെട്ടിയെടുക്കും. അതുമാത്രമല്ല, ഇതുവരെ തിരുനാവായയും തവനൂരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടെ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൂടി ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്വീകാര്യത ഈ ഒരു പദ്ധതിക്ക് വരുമെന്നല്ലേ കരുതുന്നത്? തവനൂർ തിരുനാവായ പാലം വരുന്നതോടുകൂടി ഈ ത്രിമൂർത്തികളെ എന്ത് ചെയ്യാം, പരസ്പരം ബന്ധിക്കുന്ന ഒരു പാലമായി മാറുകയാണ്. കാരണം മറ്റെന്താ വെച്ചാൽ നവാമൂന്തയിൽ ഇരുന്നു കൊണ്ട് അവിടെ ബലിതർപ്പണം നടത്തുന്ന ആളുകളോട് എന്താ പറയുക, ഇങ്ങോട്ട് നോക്കി തൊഴാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ പാലം വരുന്നതോടുകൂടി എന്ത് ചെയ്യുക, അവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ വരുന്നതിനും ഇവിടെ നിന്ന് ഇവിടെ വരുന്ന ആളുകൾക്ക് അവിടെ പോകാനും ഒരു ബുദ്ധിമുട്ടില്ലാതെ വരും. ഇപ്പോഴും ഇവിടെ സർവോദയമേള നടത്തുന്ന സമയത്ത് തിരുനാവായയിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് വരിക. അപ്പോൾ അത്തരം ആളുകൾക്ക് സർവോദയമേള പോലെ ആയാലും ശരി, ഇത്തരം വലിയ വികസനങ്ങൾ വരുമ്പോൾ ആ അക്കരി ഇക്കരി മുട്ടുന്നതോടുകൂടി വലിയ പ്രാധാന്യം ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ കേരള സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് സാറിനോട് നമ്മൾ പിന്നെ നമ്മുടെ ഈ ടൂറിസം പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനും വിവിധ പിന്നെ കാരണവെച്ചാൽ ഒരു പുതിയ പദ്ധതി പൊന്നാനിയുമായി ബന്ധപ്പെടുത്തിയുള്ള പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിനുള്ള ഒരു പ്രപ്പോസൽ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ തീർത്ഥാടന കേന്ദ്രമാണ്, അതിനുള്ള തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. എന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതല്ല, അതിനൊരു അവസരം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം പഞ്ചായത്തിനെ കൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം പഞ്ചായത്തിനാകെ വരുന്ന ഫണ്ട് എത്രയാണെന്നുള്ളത് അറിയാം. പക്ഷേ പഞ്ചായത്ത് ഈ ആ വലിയ പദ്ധതിക്ക് ചെറിയ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. നിരവധി പദ്ധതികളാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിനായി കഴിവും പ്രാപ്തിയുമുള്ള ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. ഇനി വേണ്ടത് ഇവിടെയുള്ള ക്ഷേത്രം ദേവസ്വം ബോർഡിന് വിട്ടുകൊടുക്കുക, നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭൂമി പഞ്ചായത്ത് അധികാരികൾക്ക് കൈമാറുക തുടങ്ങി നിരവധി കടമ്പകളാണ് ഇനി കടക്കാനുള്ളത്. ഇതെല്ലാം ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ഓരോരുത്തരും. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ ഇതിന് സാധിക്കട്ടെ, ഈ പദ്ധതികൾക്ക് സാധിക്കട്ടെ.